നമസ്കാരം. ഈ ബുൾജറ്റ് സഹോദരന്മാരുടെ പുതിയ വീഡിയോ പുറത്തു വന്നു കണ്ടു. അതായത് ന്യായീകരണങ്ങൾ അടിച്ചങ്ങോട്ട് മെഴുകിയിട്ടുണ്ട്. ഈ നാട്ടിൽ നിയമവ്യവസ്ഥയെയും സംവിധാനങ്ങളെയും മുഴുവൻ വെല്ലുവിളിച്ച് കാണിക്കാൻ പറ്റുന്നതിൻ്റെ തോന്നിവാസം മുഴുവൻ കാണിച്ചു കൂട്ടിയതിനു ശേഷം ഇപ്പോൾ ന്യായീകരണവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ അവരൊരു ലൈവ് ചെയ്തിട്ടുണ്ട്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസ് സംവിധാനങ്ങൾ അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാണ് പറയുന്നത്. സാമൂഹിക പ്രതിബദ്ധത ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ആംബുലൻസിന്റെ ശബ്ദമായിട്ട് ടോൾ പ്ലാസ കടക്കാൻ വേണ്ടി അമിത വേഗതയിൽ അവർ കാണിച്ച വാഹനത്തിന്റെ നിയമലംഘനം സാമൂഹിക പ്രതിബദ്ധത. സമൂഹത്തിലെ പുതുതലമുറയ്ക്ക് അവർ കാട്ടിക്കൊടുത്ത കാര്യം നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിങ്ങളുടെ തോന്നുംപടിയുള്ള ഇടപെടലുകൾ നടത്തി ഹീറോകളാകണമെന്നുള്ള സന്ദേശം കൊടുക്കുന്നവർ, കഞ്ചാവ് ചെടി ഉയർത്തിക്കാട്ടി അതിനെ മഹത്വവൽക്കരിച്ച് സംസാരിക്കുന്നവർ, അതായത് ഇവരൊക്കെയാണ് ഈ നാട്ടിൽ സാമൂഹിക പ്രതിബദ്ധത. ഞങ്ങളെ 18 ലക്ഷം ഫോളോവേഴ്സിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. 18 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്ന് കരുതി അതൊരു രാജ്യവും, അവിടുത്തെ രണ്ട് നാട്ടുരാജാക്കന്മാരാകാൻ പോവുകയാണ് ഈ എബിനും ലിബിനും എന്ന് പറയുന്ന രണ്ട് വ്യക്തിത്വങ്ങളെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ തെറ്റിയിരിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായിട്ടെന്ന് ഈ ലൈവ് പുറത്തിട്ട് നിങ്ങൾ കാണിച്ച കോലാഹലത്തെ തുടർന്ന് കുറെ യൂട്യൂബ് വിപ്ലവകാരികൾ രംഗത്ത് വന്നിരുന്നു. ഹെലൻ ഓഫ് പാത്ത, മല്ലു ട്രാവലർ, അരുൺ സ്മോക്കി, പൊളിസാവണം, എല്ലാത്തിനും കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് യൂട്യൂബ് എന്ന സംവിധാനം വെച്ചുകൊണ്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് അവർക്ക് അനുഭവത്തിന്റെ ഇതിൽ തന്നെ കുറച്ച് ചൂടറിയേണ്ട അവസ്ഥ വന്നപ്പോൾ കച്ചവടം കൂട്ടി ഓടിയിട്ടുണ്ട്. മല്ലു ട്രാവലറിന്റെ തുറന്നു പറച്ചിൽ കേട്ടാൽ സങ്കടം വരുമായിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ ഞാൻ എല്ലാം റദ്ദാക്കി കണ്ണൂരിലേക്ക് പോവുകയാണ്, ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല, ഞങ്ങളിപ്പോ കയറി എല്ലാം കൂടെ അങ്ങ് മെതിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. സംഭവം ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി കയറി ഇടപെട്ട വിവരം അറിയുന്നുള്ള കാര്യം. ഈ നാട്ടിൽ നിയമവും സംവിധാനങ്ങളും ഭരണഘടനയും ഉള്ള രാജ്യമാണ്. ഇവിടെ ഒരു വാനും എടുത്തുകൊണ്ട് ഇറങ്ങി തോന്നുംപടി തോന്നിവാസം കാട്ടി കുറച്ച് ആളെ കൂട്ടി അത് കാണാൻ ആളുണ്ട് അതിന്റെ പേരിൽ കുറച്ച് പൈസ കൈ കിട്ടുമ്പോൾ ഞാൻ ഈ നാട്ടിലെ നാട്ടുരാജാവാണ്, ഗൈസ് എന്നെ തൊടാൻ പറ്റില്ല, ഗൈസ് 18 ലക്ഷം പേർ എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞാലേ അതിന് കൈ വെച്ചുകൊണ്ടിരുന്നാൽ മതി. മോട്ടോർ വാഹന വകുപ്പ് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്ന ഈ പ്രവർത്തനം ഇത് നഗ്നമായ നിയമലംഘനമാണ്. അതായത് ജാമ്യത്തിന് പുറത്തു നിന്നുകൊണ്ട് ഇവിടുത്തെ സംവിധാനങ്ങളെയെല്ലാം കുറ്റം പറഞ്ഞൊരു രീതി. അത് ജാമ്യ വ്യവസ്ഥയ്ക്കെതിരാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം ഉടനടി കോടതിയിൽ റിപ്പോർട്ട് ചെയ്ത് ഇവരുടെ ജാമ്യം റദ്ദാക്കി തൂക്കിയെടുത്ത് അകത്തിടണം. അതായത് അഹങ്കാരത്തിന് മരുന്നില്ല, അതിനെ അനുഭവിപ്പിച്ച് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. ഇത്തരം വേലത്തരങ്ങൾ കാണിച്ചാൽ കയ്യിൽ വെച്ച് അനുഭവിക്കേണ്ടി വരുമെന്ന്. 18 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്ന് കരുതി ഈ നാട്ടിൽ എല്ലാവരും വന്ന് കൊമ്പിട്ട് നിൽക്കണമെന്നാണ് പറയുന്നത്. കേട്ടാത്തോന്നും മോട്ടോർ വാഹന വകുപ്പ് ഒരു വാഹനം എടുത്ത് സ്വന്തം പൈസയ്ക്ക് ഓൾട്രേഷൻ ചെയ്ത് ഇവരെ വീട്ടിൽ കൊണ്ടിട്ട് കൊടുത്തിട്ട് അത് പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കേസിൽ പ്രതിയാക്കി എന്നുള്ള നിലയ്ക്കാണ്. എന്തൊക്കെ തോന്നിയാസമാണ് ഈ വീഡിയോയിൽ ഇവർ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? ഇതൊക്കെയാണോ ഈ നാട്ടിൽ യൂട്യൂബർമാർ ചെയ്യേണ്ടത്? എന്തൊക്കെ കോലാഹലങ്ങൾ കാണിച്ചാലും ഈ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ട്, അത് പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ അത് പാലിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് സംവിധാനം ബോധ്യപ്പെടുത്തി തരും. ഈ ബുൾജറ്റ് സഹോദരന്മാരുടെ ഇപ്പോഴത്തെ ഈ തോന്നിവാസവും ഈ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയും അവരെ പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സെന്റിമെന്റ്സ് കേട്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമേ കരച്ചിലുകളാണ്. ഇവിടെ കോടതിയിലോ പോലീസിന്റെ സംവിധാനങ്ങൾക്കിടയിലോ ഈ കരച്ചിലിനൊന്നും ഒരു വില ഉണ്ടാകാൻ പോകുന്നില്ല. നിയമത്തിന്റെ കുരുക്കിപ്പെട്ടവരടുത്ത് ചോദിച്ചു നോക്കിയാൽ മതി എന്താണ് അതിൽ പെട്ടാനുള്ള അവസ്ഥ എന്നുള്ള കാര്യം. ഇപ്പോ ഒരു വീഡിയോ ഇറക്കി വീണ്ടും ഒരു ഹീറോയിസമാണ് ഞങ്ങൾ തകർന്നില്ല എന്നൊക്കെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ പിന്തുണച്ചുകൊണ്ട് പഴയ ടീംസ് ഒന്നും ഒരുത്തരം രംഗത്ത് വരാൻ പോകുന്നില്ല. അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ളവന് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ എവിടെയാണ് പോയി നിൽക്കുന്നു എന്നുള്ള കാര്യം. കഞ്ചാവ് ചെടി ഉയർത്തിയും നിയമലംഘനങ്ങൾ നടത്താൻ വേണ്ടി പുതുതലമുറയ്ക്ക് പ്രചോദനം കൊടുക്കുന്ന രണ്ടു പേർ നിങ്ങൾ ഈ നാടിന്റെ പുതുതലമുറയെ നേരായ വഴിക്കല്ല നടത്തുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്തൊക്കെ ന്യായീകരണം പഠിച്ചാലും നിങ്ങളുടെ ഈ അഭിനയം ഈ സമൂഹം ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല. കണ്ണൂർ കളക്ടറേറ്റിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയ തോന്നിവാസവും നിങ്ങളുടെ അഭിനയവും അത് ഈ നാട് കണ്ട് നിങ്ങൾ രണ്ട് കാപ്പട്ടിയ വ്യക്തികളെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓലപ്പാമ്പ് വേലയായിട്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ അതൊന്നും ഓടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വഴിയെ മനസ്സിലാക്കാൻ പോവുകയാണ് എന്താണ് നിയമക്കുരുക്ക്, അല്ലെങ്കിൽ നിയമപ്രശ്നത്തിൽ ചെന്ന് പെട്ടാനുള്ള അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് ഇപ്പോ 1 മില്യൺ ആൾക്കാർ കണ്ട ഒരു വീഡിയോ ഇറക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും സെറ്റപ്പാണെന്നൊക്കെ ഉള്ളി തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ ഇപ്പൊ മാറാൻ പോവുകയാണ്. അന്ന് നിങ്ങൾ അവിടെ കിടന്ന് കാണിച്ച അഭിനയവും കോലാഹലങ്ങളൊക്കെ
ഈ നാട് മറന്നിട്ടൊന്നുമില്ല. അത് മോട്ടോർ വാഹന വകുപ്പുകാരുടെ കുറ്റമെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അത് ആ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചവരെല്ലാം ഇപ്പോൾ വിവരം അറിഞ്ഞിട്ടുണ്ട്. പോലീസ് സാധനമൊക്കെ ഇപ്പോൾ വാതുറന്ന് മിണ്ടില്ല. അതിനിടയ്ക്കാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പുതിയ കൂത്താട്ടവും. അതിൽ ഒരാൾ ഇരിക്കുന്ന കണ്ടാൽ മീശമാധവൻ സിനിമയിൽ പുരുഷവും ഒപ്പം കൊച്ചിൻ അനീഫ് ഇരിക്കുന്ന ഒരു രീതിയിൽ കഴുത്തിലും കയ്യിലൊക്കെ ബാൻഡ് ഇട്ടിട്ട് ഒരു സഹതാപ രീതിയിൽ വന്നിരിപ്പുണ്ട്. നേരെ സർക്കാർ ആശുപത്രിയിൽ എങ്ങാനും പോയി ഒരു മെഡിക്കൽ എടുത്താണല്ലോ രണ്ടെണ്ണത്തിന്റെ ഊപ്പാട് വന്നു ഈ വേലത്തിലൊക്കെ കാണിക്കുന്നതിന്. കോടതി ചെന്നിട്ട് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്ക് ജാമ്യം കിട്ടിയത് ഒരു വലിയ കാര്യമായിട്ടൊന്നും കരുതണ്ട. അത് പ്രത്യേക സാഹചര്യത്തിൽ കോടതിക്ക് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടാതെ പോയതുകൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് കരുതി. അത് നിങ്ങൾക്ക് ഈ നാട്ടിലെ സംവിധാനം തന്നിട്ടുള്ള സ്വാതന്ത്ര്യം എന്നല്ല അർത്ഥം. ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് പണി. ഒരുങ്ങിയിരുന്നോ രണ്ടുപേരും ഇത്രയും കാലം മതിച്ചതിന്, ഇത്രയും കാലം പൊളിച്ചതിന്, ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് പലിശയും പലിശയുടെ പലിശ സഹിതവും നിങ്ങൾ കൊണ്ട് മറുപടി പറയിച്ചിട്ട് മാത്രമേ നിയമ സംവിധാനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ എന്ന് ഈ അണ്ണന്മാർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്.